വൃന്ദാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് പിക്കിൾ അഥവാ ഈന്തപ്പഴമച്ചാർ. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കണം. പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. എണ്ണയൊന്ന് ചൂടായി വരാൻ നേരത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും രണ്ട് ടേബിൾ സ്പൂൺ വരും, അതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് പച്ചമുളക് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അതിന്റെ പച്ചമണമൊന്ന് മാറി വരണം. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചച്ചുവയൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതായത് കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് രണ്ട് ടേബിൾ സ്പൂൺ. ഞാൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കണം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ അത് പൊടി കരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. എന്നിട്ട് ഈ സമയത്ത് തന്നെ ഇതിന്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കണം. പൊടികളും ഡേറ്റ്സും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫ്ലെയിം അപ്പോൾ ലോ ആയിട്ട് തന്നെ ഇരിക്കണം, ഫ്ലെയിം കൂട്ടാൻ പാടില്ല. എന്നിട്ട് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം അരക്കപ്പാണ് ഇപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കണം വീണ്ടും. ഉപ്പിപ്പോൾ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത്
ചെറിയ ഫ്ലെയിമിൽ തന്നെ കുറച്ചു നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഡേറ്റ്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഞാൻ ഡേറ്റ്സിന്റെ എണ്ണം പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 20 എണ്ണമാണ് എടുത്തിരിക്കുന്നത്, വലിയ ഡേറ്റ്സ് ആണ്. അത് ഉരുകളഞ്ഞൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മതി. കുറച്ച് ഉലുവ കൊടുക്കാം. ഉലുവപ്പൊടിയാണ് ആവശ്യത്തിനുള്ള കായപ്പൊടി. അത് കുറച്ച് മതിയാവും. നന്നായിട്ട് ഇളക്കണം. കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. ഇത് ഗ്രേവി കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തന്നെ ചേർക്കണം. പച്ചവെള്ളം ചേർത്താൽ അത് മാറിപ്പോവും, അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. കുറച്ച് ചൂടുവെള്ളം ചേർക്കും, ഒരുപാട് വേണ്ട. നന്നായിട്ട് ഇളക്കാം. എന്റെ ഇടയിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പുണ്ട്, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ വിനീഗർ ആണ്. വിനീഗർ അത് പുളിപ്പിന്റെ ഇതനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ പുളി ചേർത്താലും മതി, വാളമുളി പിഴിഞ്ഞത് ചേർത്താലും മതി. ഞാനിപ്പോ വിനീഗറാ ചേർക്കാൻ പോകുന്നത്, 2 ടേബിൾ സ്പൂൺ. വീണ്ടും നന്നായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. വെള്ളം മാത്രമേ ചേർക്കാം. ഡേറ്റ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ലാസ്റ്റ് അവസാനമായിട്ട് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ശർക്കര. ഞാൻ ശർക്കര ഉരുക്കിയാണ് ചേർത്തിരിക്കുന്നത്. ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ. ഡേറ്റ്സിന് മധുരം ഉണ്ടെങ്കിലും ശർക്കരയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. അല്ലെങ്കിൽ ചിലര് പഞ്ചസാരയും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ശർക്കര ഉരുക്കിയതാണ്. 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇടാം. അപ്പോഴെല്ലാം ഫ്ലെയിം ലോ ആയിട്ട് തന്നെ ഇരിക്കണേ. നന്നായിട്ട് വെന്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. വേണേൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഡേറ്റ്സ് പിക്കിൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഡേറ്റ്സ് പിക്കിൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള പിക്കിളാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ പിക്കിളാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.